നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാലക്കാട് ദയനീയ തോൽവിക്ക് പിന്നാലെ BJPയിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ പടനീക്കം കൂടുതൽ ശക്തമായി. തോൽവിയുടെ ഉത്തരവാദിത്തം ഇനി ആരേറ്റെടുക്കും എന്നുള്ളത് പ്രധാന ചോദ്യമായി ഉയരുകയാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ നാണം കെട്ട തോൽവിയാണ് ഇത്തവണ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അത്ഭുതം. കൃഷ്ണദാസ് പക്ഷവും ശോഭാ സുരേന്ദ്രൻ പക്ഷവും നീക്കങ്ങൾ ശക്തമാക്കി. സംസ്ഥാന അധ്യക്ഷൻ പ്രചാരണത്തിന് നേരിട്ട് നേതൃത്വം നൽകിയിട്ടും വോട്ട് ചോർന്നത് ചർച്ചാ വിഷയമാക്കാനാണ് സുരേന്ദ്രനെ എതിർക്കുന്നവരുടെ പ്രധാന തീരുമാനം. പാർട്ടിയിലെ പല നേതാക്കളും നേതൃത്വത്തിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും ഇതിനകം തന്നെ രംഗത്തു വന്നു കഴിഞ്ഞു. പാർട്ടിയുടെ മേൽക്കൂര ശക്തിപ്പെടുത്തണമെന്നാണ് മുതിർന്ന നേതാവ് N. ശിവരാജൻ പറഞ്ഞത്. നേതൃമാറ്റം വേണമെന്നതിന്റെ സൂചനയായാണ് ഇതിനെ വിലയിരുത്തുന്നത്. സംഘടനാ സംവിധാനത്തിൽ പാളിച്ചകൾ ഉണ്ടായെന്ന് B. ഗോപാലകൃഷ്ണനെ പോലുള്ള നേതാക്കൾ പരസ്യമായി വിമർശിച്ചു തുടങ്ങി. എന്നാൽ ശോഭാ സുരേന്ദ്രൻ പ്രതികരണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല. ചെലക്കരയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും ശക്തി കേന്ദ്രമായ പാലക്കാട് 10,000 വോട്ട് കുറഞ്ഞതാണ് നേതൃത്വത്തെ വെട്ടിലാക്കുന്നത്. തങ്ങളുടെ കയ്യിലുള്ള പാലക്കാട് നഗരസഭയിൽ പോലും വോട്ടിൽ വൻ കുറവാണ് BJPക്ക് ഉണ്ടായിരിക്കുന്നത്. A+ മണ്ഡലങ്ങളിൽ ഒന്നായി കണക്കാക്കുന്ന പാലക്കാട് ഇത്തവണ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു BJP. പക്ഷെ തുടക്കം മുതൽ തൊട്ടതെല്ലാം പിഴയ്ക്കുകയായിരുന്നു. തീപ്പൊരി വനിതാ നേതാവ് ശോഭാ സുരേന്ദ്രന് സ്ഥാനാർത്ഥിത്വം നൽകാത്തതു മുതൽ പ്രശ്നങ്ങൾ തുടങ്ങുകയായിരുന്നു. ഒടുവിൽ സന്ദീപ് വാര്യർ പാർട്ടിയോട് ടാറ്റ പറഞ്ഞതോടെ തകർച്ച സമ്പൂർണമായി. കെ സുരേന്ദ്രന്റെ പിഴച്ച നീക്കങ്ങളാണ് ഇതിനെല്ലാം കാരണമെന്നാണ് എതിർചേരിയിലുള്ളവർ പറയുന്നത്. മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ BJP നേതാവ് N. ശിവരാജൻ നടത്തിയ പ്രസ്താവന ശോഭാ സുരേന്ദ്രനാണ് സ്ഥാനാർത്ഥിയെങ്കിൽ വിജയം ഉറപ്പാണെന്നായിരുന്നു. എന്നാൽ സ്ഥാനാർത്ഥിയായി കൃഷ്ണകുമാറിനെ പാർട്ടി പ്രഖ്യാപിച്ചതിന് പിന്നിലെ ഭിന്നത വ്യക്തമായിരുന്നു. സ്ഥാനാർത്ഥിയുടെ പ്രചാരണ പരിപാടികളിൽ ശോഭാ സുരേന്ദ്രൻ സജീവമല്ലാതിരുന്നതും ചർച്ചയായിരുന്നു. ബോർഡ് കത്തിക്കലും മറ്റുമൊക്കെ തകർച്ചയ്ക്ക് വേണ്ട മേമ്പൊടിയായി. വോട്ടെടുപ്പിന് തൊട്ടു മുൻപ് സന്ദീപ് വാര്യർ പാർട്ടി വിട്ട് കോൺഗ്രസിലെത്തിയതും കെ സുരേന്ദ്രന്റെ കെടുകാര്യസ്ഥത കൊണ്ടാണെന്ന വിമർശനവും ഉയരുന്നുണ്ട്. പാർട്ടിക്ക് സുപ്രധാന തെരഞ്ഞെടുപ്പായിട്ടും സന്ദീപ് വാര്യരെ പോലെ ജനസമിതിയുള്ള നേതാവിനെ കൈവിട്ടത് പക്വതയില്ലാത്ത തീരുമാനമായാണ് പലരും വിലയിരുത്തുന്നത്. ഏറെക്കാലം മുൻനിരയിലുണ്ടായിട്ടും പക്വത നേടാൻ സുരേന്ദ്രനായില്ലെന്ന വിമർശനവും ശക്തമാണ്. സുരേന്ദ്രന്റെ നോമിനിയായാണ് ശ്രീകൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായത്. പ്രചാരണം നേരിട്ട് നിയന്ത്രിച്ചതും സുരേന്ദ്രൻ തന്നെയായിരുന്നു. ചേലക്കരയിൽ 1-2 ദിവസം മാത്രം പോയ അദ്ദേഹം മുഴുവൻ സമയം കേന്ദ്രീകരിച്ചത് പാലക്കാട് തന്നെയായിരുന്നു. ഒന്നിലധികം വാർത്താ സമ്മേളനങ്ങൾ മിക്ക ദിവസങ്ങളിലും നടത്തുകയും ചെയ്തു. പക്ഷെ അതൊന്നും വോട്ടായി മാറിയില്ല. സന്ദീപ് വാര്യരോട് അനുഭാവം പ്രകടിപ്പിച്ച് പാലക്കാട്ടെ കൌൺസിലർമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ പാർട്ടി വിടുമോ എന്ന ആശങ്കയും നേതൃത്വത്തിനുണ്ട്. ശോഭയായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ ഇതായിരിക്കില്ല ഫലമെന്നാണ് പാർട്ടിയിലെ ഭൂരിപക്ഷത്തിന്റെയും നിലപാട്.